പരിസ്ഥിതി സംരക്ഷണ ദൗത്യസേന ഇവിടെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും 140 നിയമസഭാ മണ്ഡലങ്ങളിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയൽ എറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ അധികാരികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് നിരോധനം സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ചില ഇടവഴികളിലും പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കടകളിൽ പോലും റീസർക്കുലേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക്കും സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിടിക്കുകയും പരിസ്ഥിതി സംരക്ഷണ ദൗത്യസേനയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റുമല്ലിൽ നിന്ന് പാലയിലേക്ക് ഈ പരിപാടി നടത്തുന്നത്. ഈ പാലായിലെ ഈ പരിപാടി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട ഈരാട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായ പ്രസിഡന്റ് ശ്രീമതി ഓമന ഭഗവാനാണ് ഈ പരിപാടി സമാപനം കുറിക്കാനായിട്ട് ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് വരുന്നത്. പാലായിൽ എത്രയും പെട്ടെന്ന് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തമായ രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ നിർമ്മിച്ചു കൊടുക്കണം എന്നാണ് പരിസ്ഥിതി സംരക്ഷണ ദൗത്യസേനയുടെ ആവശ്യം വെക്കുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ഒരു പരിസ്ഥിതി സ്നേഹിയും കുട്ടികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് എന്താണ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയ മഹത്വ വ്യക്തിയായിരുന്നു ശ്രീമാൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞാൽ തലവലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തലവലപ്പറമ്പിൽ എത്രയും പെട്ടെന്ന് ഒരു പൂർണ്ണതായ ഒരു പ്രതിമ തലവലപ്പുറം മേഖല അവിടുത്തെ പഞ്ചായത്തും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് സ്ഥാപിക്കണമെന്നാണ് പരിസ്ഥിതി സംരക്ഷണ ദൗത്യസേന ആവശ്യപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ മൺമുറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ ബേപ്പൂർ യാത്ര എന്ന അതിലൊരു പരിസ്ഥിതി സ്നേഹിയും കഥാകൃത്തമൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ മുഴുവൻ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത്. ഇവിടെ ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഈ സംഘടന ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റു മഹത്വ വ്യക്തികളുടെ പ്രതിമ ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയും. എന്തുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരിപാടി സമാപിക്കുന്നത് ജനുവരി മാസം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി മാസത്തിന് അദ്ദേഹം ജനിച്ചത്. ആ മാസത്തിൽ കോഴിക്കോട് ബേപ്പൂർ വെച്ചാണ് ഈ പരിപാടിയുടെ സമാപനം. ഞങ്ങളത് ഈ യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നത്.